ഹായ് ഫ്രണ്ട്സ്, സാൾട്ട് ഷുഗർ ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉണ്ടാവും. റിലേഷൻ മീൻസ് ലവ് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള ബന്ധങ്ങൾ, എന്തുമായിക്കോട്ടെ, ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ്. അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. കാരണം നമ്മുടെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ കാലാകാലങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. എന്ത് കാര്യത്തിനും അവരായിരിക്കും നമുക്ക്. അതുപോലെ നമ്മുടെ ഫാമിലി എല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ. ഓക്കെ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഒരുപാട് ഡീപ്പ് റിലേഷൻസ്. ലവ് ഉണ്ട്, പക്ഷെ ലവിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ്. കാരണം ലവ് നമ്മുടെ ലൈഫിൻ്റെ പാർട്ട്, ഇങ്ങനെ ജേണിയിൽ ഇടയ്ക്ക് വന്നത് കാരണമാണ്. പക്ഷെ ഫ്രണ്ട്സൊക്കെ എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒന്ന് കയറിയെങ്കിലും നമ്മൾ ലൈഫ് ലോങ് ഒരു പെർട്ടിക്കുലർ എൻഡ് വരെ അവരുണ്ടാവും. നമ്മുടെ ഒരു നല്ലൊരു ശതമാനം ലൈഫും അവരുടെ കൂടെ തന്നെയായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായ കാലം തൊട്ട് നമ്മുടെ ഒപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അവരൊക്കെ ഭയങ്കര ഡീപ്പായിട്ടുള്ള റിലേഷൻ സൂക്ഷിക്കുന്നുണ്ടാവും നമ്മളുമായിട്ട്. അപ്പം ഇവരുടെ എല്ലാവരും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ലവ് ആയിരിക്കും, സ്നേഹം. അതിനൊരു ആർക്കും തർക്കമില്ലല്ലോ. ഇമ്പോർട്ടൻ്റ്ലി ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്നേഹത്തെക്കാട്ടിലും അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുന്നതിന് ഒരു വലിയ സ്ഥാനമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ, അല്ലെങ്കിൽ നമ്മുടെ ഗേൾഫ്രണ്ട്. ഓക്കെ, നമുക്ക് ലവ് തന്നെ എടുക്കാം. ലവ് അല്ലെ ഗേൾഫ്രണ്ട്, നമ്മൾ സാഡാക്കിയാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ ഗേൾഫ്രണ്ടിനെ ഞാൻ എടുത്തതിൻ്റെ ഒരു റീസൺ ഉണ്ട്, അത് ഞാൻ പറയാം. എൻ്റെ നമുക്കറിയാൻ പറ്റും. സാഡായി കഴിഞ്ഞാൽ ചിലപ്പോൾ സില്ലി റീസൺസ് ആയിരിക്കും, നീ എന്നെ വിളിച്ചില്ല, അങ്ങനെയുള്ള റീസൺസിൻ്റെ പേരിൽ പിണങ്ങും, ഭയങ്കര സാഡാവും, ഡെസ്പാവും. അതാണ് പെൺകുട്ടികൾ, അതായത് പെൺകുട്ടികളെ പ്രേമിച്ചും, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഉണ്ട് കേട്ടോ, അത്ര ഒരു അഫെക്ഷൻസ് ആയിരിക്കും അവർ. അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര പ്രിഷ്യസ് ലവൊക്കെ ആയിരിക്കും കേട്ടോ. അതേതായാലും നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ഇങ്ങനെ സില്ലി റീസൺസിൻ്റെ പേരിൽ നമ്മളോട് പിണങ്ങുന്നു. പിണങ്ങുന്ന സമയത്ത് ഇവരാഗ്രഹിക്കുന്നത് എന്താ, നമ്മൾ കുറച്ചൊന്ന് പിന്നാലെ ചെല്ലണം എന്നൊക്കെ ആയിരിക്കും. അതേസമയം പിണങ്ങി അങ്ങ് പോയി, നമ്മൾ എന്തേലും ആവട്ടെ, ആ പോട്ട് പുല്ല് എന്നും പറഞ്ഞ് പോയി കഴിഞ്ഞു, അവർക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാവും. കാരണം അവരതെത്രമാത്രം ഫീൽ ചെയ്യും. നിങ്ങളൊന്ന് കോൾ ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചില്ല എന്നത് സില്ലി റീസണാണ്. ഓക്കെ, നിങ്ങൾ തിരക്കായിപ്പോയി, പക്ഷെ നിങ്ങളുടെ ഒരു കോളും നിങ്ങളുടെ ഒരു മെസ്സേജിനും അവരെത്ര വില കൽപ്പിക്കുന്നു എന്നാണിത്. ഇതിൽ ഞാൻ ഫ്രണ്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യാത്ത, ഫ്രണ്ട്സും ഇങ്ങനെയുണ്ട്, പക്ഷേ ഈ ഒരു എക്സാമ്പിളായിട്ട് ഫ്രണ്ട്സിനെ എനിക്ക് പൂർണ്ണമായി എടുക്കാൻ പറ്റില്ല. അല്ല, ഫ്രണ്ട്സിങ്ങിൻ്റെ ഇടയിൽ അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര എന്താ പറയുക ഹൈ ആണ്. പക്ഷെ ലവേഴ്സിൻ്റെ ഇടയിൽ അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഫ്രണ്ട്സ് എടുക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഗേൾഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോയ് ഫ്രണ്ടോ ഒന്നും എടുത്തായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ മാത്രമല്ല, വേറെ എൻ്റെ എനിക്കറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ ഒക്കെ അവരൊക്കെ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞ് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഫ്രണ്ട്സ് നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ഇപ്പം ഒരു രണ്ട് ദിവസം വിളിച്ചില്ല, എടാ അല്ലെങ്കിൽ ഞാൻ തിരക്കായിരുന്നു, അതാ വിളിക്കാൻ. ഞാൻ ചിലപ്പോൾ ഞാൻ ഡെയിലി വിളിക്കുന്നതാണല്ലോ. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയാം, എൻ്റെ ഫ്രണ്ട്, ഞാൻ ഡെയിലി ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഇപ്പം എനിക്ക് കുറച്ച് തിരക്ക്, കാരണം എൻ്റെ അക്കാദമിക് സ്റ്റഡീസൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് പോകുന്നതാണ്, എനിക്കിപ്പോൾ വിളിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പേരിൽ അവന് നല്ല സങ്കടമുണ്ട്, ഇല്ല നല്ല, ബട്ട് ഞങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. പറ്റുമ്പോൾ വീക്കെൻഡ്സിലൊക്കെ ആയിരിക്കും വിളിക്കാം. ഡെയിലി ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂർ എന്നുള്ളത് ആഴ്ചയെ ഒരു രണ്ട് മിനിറ്റ്, മൂന്ന് മിനിറ്റ്. അത് സിറ്റുവേഷൻ കാരണം അങ്ങനെ മാറിപ്പോയതാണ്. അപ്പം വീക്കെൻഡ്സിൽ ഞങ്ങൾക്ക് ഫ്രീ ആവുന്ന ടൈമിലൊക്കെ ഞാൻ നല്ല രീതിയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ ഒരു കാര്യം പോലും ഞങ്ങൾ മിസ് ചെയ്യില്ല കേട്ടോ, ഈവൻ മെസ്സേജിലൂടെയാണെങ്കിലും അറിയും. അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ തിരക്കിലാണ്, സോ എനിക്ക് പഠിക്കണം. അപ്പോൾ അവന് പഠിത്തമെല്ലാം കഴിഞ്ഞു, ജോബാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് അവനവൻ്റേതായ തിരക്കുകളുണ്ടാവും, എനിക്ക് എൻ്റേതായ തിരക്കുണ്ടാവും. അവൻ ജോബൊക്കെ കഴിഞ്ഞ് വന്ന് റിലാക്സ്ഡായിട്ട് കുറച്ച് നേരം എന്നോട് സംസാരിക്കും. ഓക്കെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ തിരക്കിലായിരിക്കും, എനിക്ക് റെക്കോർഡ്സും അസൈൻമെൻറ്റും നാളെ ചെയ്യണമെങ്കിൽ നാളെ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്നലെ ചെയ്യുള്ളൂ, നൈറ്റിൽ ഇന്നലെ ചെയ്യുള്ളൂ. അപ്പോൾ അതെല്ലാം അവന് മനസ്സിലാവും. ആൻഡ് അവൻ പറയും, സാലാളിയാ നീ ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി. ഓക്കെ ഫൈൻ. അതുപോലെ അവൻ്റെ തിരക്ക് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. അതങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളാണെങ്കിലും ഇടി ബിസി ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഓക്കെ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അത് ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കില്ല. അവർ സില്ലി റീസൺസ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒരു പോസിറ്റീവ്നെസ്സും കെയറിങ്ങും. ചില കുട്ടികളി മാറാത്ത കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ ഞാൻ പറഞ്ഞത്രയേ ഉള്ളൂ. അവരുടെ ഫീലിങ്സ് സിമ്പിൾ റീസൺ ആയിക്കോട്ടെ, അതിൻ്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ ഒരു സോറി, തിരക്കായിപ്പോയി ഉത്തേ സോറി എന്ന് അത്രയും പറഞ്ഞാൽ മതിയാവും തീരെ. ഈ ഒരു സിമ്പിൾ റീസണിനാണോടി നീ ഇത്രയ്ക്ക് ഇതാക്കുന്നത്, എന്തൊരു ഷോഫായത് എന്നും പറഞ്ഞ് നമ്മൾ അവർ ഒരുപാട് ചീത്ത വിളിച്ച് ഭയങ്കര സീനാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവളുടെ അവസ്ഥ. അവരുടെ നെഞ്ചിൽ, അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാവും.
ആ ഒരു സ്ഥാനം തന്നെ ചിലപ്പോൾ തകർന്നു വരും. കാരണം എന്താണെന്ന് അറിയാം, അവരത്രയ്ക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് വിളിക്കാൻ വേറെ ആളില്ല എന്നിട്ടല്ല, അല്ലെ അവരുടെ മെസ്സേജ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്ക് അവരുടേതായ ജോലികൾ ഒരുപാടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഒരു മെസ്സേജ്, നിങ്ങളുടെ ഒരു കോൾ, അതിനുവേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ ഫീലിങ്സ് നിങ്ങൾ, അവരെത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. അപ്പം ഫീലിങ്സ് മനസ്സിലാക്കിയാൽ ആ റിലേഷൻഷിപ്പ് ശരിക്കും മുന്നോട്ട് പോകില്ല. ഫ്രണ്ട്സും ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം, ഗേൾ ഫ്രണ്ടും അതുപോലെ ബോയ് ഫ്രണ്ടും ഒക്കെ കുറച്ചൊരു സീനാണ്, കാരണം ലവ് എപ്പോഴും അങ്ങനെയാണല്ലോ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിനാണ് നമ്മൾ ലവ് പ്രണയം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ അത് നമുക്ക് മെമ്മറബിൾ ആകുകയുള്ളൂ, അത്രയും പ്രിഷ്യസ് ആകുകയുള്ളൂ. ഓക്കെ, പിന്നെ ഒരു റിലേഷൻഷിപ്പ് നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകണം, എൻ്റെ ലൈഫ് നിങ്ങളുടെ കൂടെ വേണം എന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് മതി ഒരു ബന്ധം തകർന്നു വീഴാൻ. സോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഹൈ ഗ്രേഡ് കാര്യം ലവ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്. ലവ് തൊട്ട് വരും, അതായത് ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ. ലവും അണ്ടർസ്റ്റാൻഡിങ്ങും കൊണ്ട് ഒരു റിലേഷൻ ബിൽഡ് ചെയ്ത് അടിത്തറ വാങ്ങി കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് അത് എൻ്റെ ലൈഫിൽ പോകും. സോ നമ്മളുടെ പാർട്ട്നറിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഓപ്പോസിറ്റ് ഉള്ള ആളെ, ഫ്രണ്ടായിക്കോട്ടെ, ബ്രദേഴ്സ് ആയിക്കോട്ടെ, സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ലവർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദർ ഫീൽ, അവരെങ്ങനെ ഫീൽ ചെയ്യുന്നു അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാവും, നിങ്ങൾക്ക് ഒരുപാട് നല്ല റിലേഷൻഷിപ്പ്സ് സൂക്ഷിക്കാനും പറ്റും. അതേസമയം അവരുടെ ഫീലിങ്സിന് ഒരു വിലയും കൊടുക്കുന്നില്ല, അവരുടെ ഫീലിങ്സ് ഒട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെടാനും സാധിക്കും. അതുകൊണ്ട് മറ്റൊരാളുടെ, നമ്മുടെ മാത്രമല്ല മറ്റൊരാളുടെ ഫീലിങ്സും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക.